നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുതിര വെച്ചിട്ടൊരു കറിയാണ്, ഉച്ചയ്ക്ക് ഊണിനുള്ള ഒരു കറിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. മുതിരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുതിര തിന്നാൽ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനമാണെന്നാണ് പറഞ്ഞത് മുതിര. അപ്പൊ കുതിരയുടെ ശക്തി നമുക്ക് കിട്ടുന്നതാണ് പറഞ്ഞത് മുതിര കഴിച്ചാല്. പക്ഷെ പൊതുവെ ആരും മുതിര അങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിക്കണതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ വാങ്ങാറില്ല അധികം. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയണത്. അപ്പൊ മുതിര കൊണ്ട് അധികം കൂട്ടാനുകളും ആരും ഒന്നും ഉണ്ടാക്കിയതായിട്ട്, വല്ല തോരനോ അല്ലെങ്കിൽ വല്ല എലിശ്ശേരി പോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണതായിട്ട് എനിക്ക് അറിവുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് പാലക്കാട് ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു മുതിരപ്പുളിയുടെ വീഡിയോ ആണ്. അതിൽ ഉപ്പും എരിവും പുളിയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ചോറിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മുതിരപ്പുളി ഉണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനും വേണ്ട. അത്ര ടേസ്റ്റുള്ള ഒരു സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് മുതിരയുടെ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് മുതിരപ്പുളി എന്ന് പറഞ്ഞ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു മുക്കാ ഗ്ലാസ് മുതിരയുണ്ട്. ഡ്രൈ കുതിർത്തിട്ടൊന്നുമില്ല, അത് ഞാൻ മേടിച്ച അതേപോലെ തന്നെയുള്ള മുതിരയാണ്. ഇത് നമുക്കൊന്ന് വറുത്തിട്ട് കഴുകാൻ പാടുള്ളൂ. ഇപ്പോൾ കഴുകി വെച്ചാൽ അത് കുതിർന്നു പോവും, പിന്നെ അത് മൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഒന്ന് വറുത്തതിൻ്റെ ശേഷം മിക്സിയിൽ ഒന്ന് തിരിച്ചിട്ട് അതിൻ്റെ പരിപ്പ് പുറത്തേക്ക് ആക്കിയതിൻ്റെ ശേഷം ഒന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കണം. അത് വേവിക്കുമ്പോൾ ഒരു കഷ്ണം സവോള, ഒരു ചെറിയ തക്കാളി, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് കുക്കറിൽ ഇതൊന്ന് രണ്ട് മൂന്ന് വിസിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മുതിര ഒന്ന് വറുത്തെടുക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ മുതിര ഒന്ന് വറുത്തെടുക്കാം. മുതിര ഒന്ന് നല്ല മൂത്ത മണം വരണം, അല്ലെങ്കിൽ കളറൊന്ന് മാറുക. രണ്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അടുപ്പൊന്ന് മാറ്റേണ്ടി വരും. മുതിര മൂത്തിട്ട് നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ നിറം, ഇതിൻ്റെ കളറൊന്ന് മാറുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇത് വെറുതെ വേവിച്ച് വെക്കുന്നവരും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇത് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറുപയറൊക്കെ പരിപ്പൊക്കെ വറുത്തിട്ട് കൂട്ടാൻ വെക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയല്ലേ, അതുപോലെ മുതിര വറുത്തിട്ട് ഒന്ന് കൂട്ടാൻ വെച്ച് നോക്കൂ. നല്ല വാസനയാണ്, പച്ചയ്ക്ക് വേവിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് ഉണ്ടാക്കിയാൽ. അപ്പം നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റും കൂടി ഇതിൽ ഇളക്കും. അപ്പോൾ ആ ചൂട് പോവാതെ മുതിര ഒന്നും കൂടി നമുക്ക് മൂത്ത് കിട്ടും. അപ്പോൾ ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ആ മുതിര മിക്സിയിലാക്കിയിട്ടുണ്ട്. ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ പരിപ്പ് വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കുക്കറിലിട്ടിട്ട് ഞാൻ പറഞ്ഞ സവോള, ഉള്ളി അല്ല സവോള, തക്കാളി, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് വിസിൽ വെച്ച് വേവിച്ചു കൊണ്ടുവരാം. ഇത് പരിപ്പാക്കിയില്ലെങ്കിൽ എന്താ വെച്ചാൽ കഷ്ണം മുതിര വേറെയും വെള്ളം വേറെയും ആയിട്ട് കിടക്കും, കൂട്ടാനൊരു കൊഴുപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പൊടിച്ചത്. ഇത് നമുക്കിനി കുക്കറിലാക്കാം. അപ്പം ഞാൻ മുതിരയൊക്കെ കഴുകി കൊണന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുറുക്കി വെച്ചേക്കണ സവോള, ഒരു ചെറിയ തക്കാളി, പിന്നെ കൂട്ടാനിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് പിന്നെ നമുക്ക് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇതെല്ലാം കൂടി നമുക്ക് ഒരു മൂന്നോ നാലോ വിസിൽ വെച്ചിട്ട് വേവിച്ചു കൊണ്ടുവരാം.
ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ മൂന്നാല് ചെറിയ ഉള്ളി നന്നാക്കി വെക്കണം. അത് അരിഞ്ഞിട്ട് വേണം വറവിടാനായിട്ട്. ലാസ്റ്റ് നമ്മൾ ഉള്ളിയും കടുകൊക്കെ കൂടിയാണ് വറവിടുന്നത്. ഇപ്പം നമുക്കിത് വേവുമ്പോഴത്തേക്ക് അതൊക്കെ നുറുക്കി ശരിയാക്കി വെക്കാം. നാല് വിസിലായി, ഞാൻ അടുപ്പ് ഓഫ് ചെയ്യണേ. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം എല്ലാം ദേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പ് വീണ്ടും കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി, നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം മുതിര നമ്മൾ പൊട്ടിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വേവിച്ചത് കൊണ്ട് എല്ലാം നല്ലോണം വെന്ത് നല്ല സ്മാഷ് ആയിട്ടുണ്ട്. പുളി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൂട്ടാനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കാം. തേങ്ങ അരച്ചിട്ട് വെക്കണവരുണ്ട് കേട്ടോ, ഞാൻ തേങ്ങ അരക്കണില്ല. തേങ്ങ അരച്ചിട്ട് ഞാൻ വേറൊരു ദിവസത്തിൽ വേറൊരു കൂട്ടാൻ കാണിച്ചു തരാം മുതിരുണ്ട്. ഇപ്പം നല്ലോണം തിളയ്ക്കണം, പുളിയൊന്നും തിളയ്ക്കണമല്ലോ. ഉപ്പുണ്ടോ നോക്കട്ടെ, ഉപ്പ് ഇത്തിരി പോരായുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് നല്ലൊരു കൂട്ടാനായിട്ടുണ്ട്. നമുക്കൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലയും കടുകൊക്കെ ആയിട്ട് നല്ലൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടുന്നുണ്ട്. ഞാൻ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മൂന്നാല് വറ്റൽ മുളകും. ഈ മുളക് ഞാൻ നെസ്റ്റോന്ന് വാങ്ങണതാ കേട്ടോ. ഇന്നത്തെ ഉണ്ടമുളക് വറുത്തിടാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ നെസ്റ്റോയിൽ കണ്ടപ്പോൾ തൃശ്ശൂർ നെസ്റ്റോ എന്നാണ് കുറച്ച് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഞാൻ വറവിന് മാത്രമേ ഇത് എടുക്കുള്ളൂ. വറുത്തിടാനൊക്കെ മറ്റേ മല്ലിക്കും സാമ്പാറിനൊക്കെ ഞാൻ മറ്റേ മുളക് എടുക്കുക, സാധാരണ മുളക്. ഇങ്ങനെ ഭംഗിയിൽ വറുത്തിടാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഉണ്ടമുളക് എടുക്കുള്ളൂ. ഇത് നല്ല ഉണമൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഉള്ളിയൊക്കെ കുറച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ശകലം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം കറിയുടെ മുകളിൽ വറവ് കിടക്കണ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനുവേണ്ടി കുറച്ച് മുളക് പൊടി നമുക്ക് ഈ വറവിലിട്ട് കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുതിരപ്പുളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കണം, എല്ലാവരും എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ.